네. Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon, ma'am. Okay, class is starting. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതൊക്കെ എല്ലാവർക്കും ഓർമ്മയിട്ടുണ്ടോ? നമ്മൾ ജസ്റ്റ് ഒന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്തൊന്ന് പറയാം കേട്ടോ. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് തുടങ്ങാം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ട്രാൻസിറ്റ് ടു ആൻ എക്സ്റ്റെൻഡഡ് എയർ ഫെസിലിറ്റി അല്ലേ. അപ്പൊ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരുന്നത്? ഒരു പേഷ്യൻസിന്റെ എന്താണ് ഫിസിഷ്യൻ എന്ത് വേണം, ഒരു റിട്ടേൺ ആയിട്ടുള്ള ട്രാൻസ്ഫർ ഓർഡർ എഴുതിയിരിക്കണം അല്ലെ. അതിനകത്ത് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് വേണ്ടതെന്ന് പറഞ്ഞത്? പേഷ്യൻസിന്റെ ഡയഗ്നോസ്റ്റിക് സമ്മറി, അല്ലെങ്കിൽ ഡ്രഗ് റെജിമെന്റ്സ്, മെഡിസിൻസും കാര്യങ്ങളും, പിന്നെ ഇൻ കേസ് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫിസിയോതെറാപ്പിയുടെ ഒക്കെ ഡീറ്റെയിൽസ്, നഴ്സിംഗ് സമ്മറീസ്, പേഷ്യന്റ് അസസ്മെന്റ്, ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ആ എക്സ്റ്റെൻഡഡ് കെയർ ഫെസിലിറ്റിക്ക് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈമിൽ ആവശ്യമാണ്. പിന്നെ നമ്മൾ പറഞ്ഞു സെറ്റിൽമെന്റ് ഓഫ് ഹോസ്പിറ്റൽ ബിൽസ് അല്ലെ, ബിൽസ് ഒക്കെ പേയ്മെന്റ് എന്തെങ്കിലും ഡ്യൂ ആയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം. എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? റേഞ്ചിന്റെ പ്രോബ്ലംസ് ഉണ്ടാവുമല്ലോ അതിന്റെ കേട്ടോ. ഇപ്പൊ എല്ലാവർക്കും കോമൺ ആയിട്ട് കേൾക്കുന്നില്ല, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. ഓക്കെ, കേൾക്കാം അല്ലെ, അപ്പൊ കുഴപ്പമില്ല. ഓക്കെ, നമ്മുടെ ഭാഗത്തുനിന്നുള്ളതല്ല, അപ്പൊ നിങ്ങളുടെ എന്തെങ്കിലും റേഞ്ചിന്റെ ഇഷ്യൂസ് ആയിരിക്കും കേട്ടോ. ഓക്കെ, ഇപ്പൊ ക്ലാസ് തുടങ്ങുമ്പോൾ നിങ്ങൾ ഒന്ന് മ്യൂട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ സംസാരിക്കുമ്പോഴേ ഡിസ്റ്റർബ് ആയിട്ട് മറ്റുള്ളവർക്കും കൂടി അത് ഫീൽ ചെയ്യും കേട്ടോ. അതുകൊണ്ടാണ്, നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, നമ്മള് പിന്നെ നമ്മൾ നെക്സ്റ്റ് നോക്കിയത് കീ എലമെന്റ്സ് ആണല്ലോ നോക്കിയത് അല്ലെ. കീ എലമെന്റ്സ് നമുക്കറിയാം. പിന്നെ നമ്മള് പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ഏതൊക്കെ പ്രോസസ് വഴി അല്ലെ, എയർ വേ, ബ്രീത്തിങ്, സർക്കുലേഷൻ, ഡിസബിലിറ്റി ഓഫ് ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ്, മോഡ് ഓഫ് ഡിസബിലിറ്റി ഓഫ് ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ് വരെയുള്ളതെന്ന് തോന്നുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ കഴിഞ്ഞ ക്ലാസ്സില്. അപ്പോ നമുക്ക് അവിടെ നിന്ന് തന്നെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഡിസബിലിറ്റി ഓഫ് നമ്മൾ പറഞ്ഞല്ലോ, ന്യൂറോ ഗ്ലാസ്ഗോ കോമ സ്കെയിലിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും. ഗ്ലാസ്ഗോ കോമ എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിട്ടാണ് നമ്മൾ GCS എന്ന് പറയണത്? ഓക്കെ, നമ്മൾ പറഞ്ഞു GCS മോണിറ്ററിംഗ് ചെയ്യുന്നു. ആ, നമുക്ക് ഓരോ ചലനങ്ങളും, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ഒരു മോണിറ്റർ യൂസ് ചെയ്തുകൊണ്ട് ഓരോ ചലനങ്ങളും, ഫിസിക്കൽ ഓക്കെ, അങ്ങനെയുള്ള ഓരോ ചലനങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്ന മോണിറ്ററിലൂടെ അത് മെൻഷൻ ചെയ്ത് അങ്ങനെ നമ്മൾ അതിന്റെ റെക്കോർഡായിട്ടുള്ള ഡോക്യുമെന്റും കൂടി നോക്കുകയാണ് ഈ ഗ്ലാസ്ഗോ കോമ സ്കെയിൽ എന്നുള്ളതിലൂടെ മനസ്സിലാക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഓപ്പറേഷൻ കിടക്കുന്ന പേഷ്യന്റ് ഹാർട്ട് ബീറ്റ്, പൾസ്, അത് ഒരു മോണിറ്റർ വഴി അറിയാൻ സാധിക്കുന്നതല്ലേ അത് ഉദ്ദേശിക്കുന്നത്? അതെ അതെ, നമ്മൾ ക്ലിനിക്കൽ ആയിട്ടുള്ള ഒരു പേഷ്യന്റിന് വേണ്ടിയിട്ടാണ് ഈ ഗ്ലാസ്ഗോ കോമ സ്കെയിൽ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഒട്ടും ചലനമില്ലാത്തപ്പോ ഒരു കോമ സ്റ്റേജിലൊക്കെ ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടാവില്ലേ ഐസിയുലും അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റിലെ. അപ്പോ അവരുടെ ഓരോ ചലനങ്ങളാ ഈ മോണിറ്റർ വഴിയാണ് നിരീക്ഷിക്കുന്നത്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞില്ലേ, നമ്മള് കണ്ണിന്റെ ചലനമുണ്ടോ, അല്ലെങ്കിൽ ആൾക്ക് മൂവ്മെന്റ് ഉണ്ടോ, ലിപ്പിൽ എന്തെങ്കിലും മൂവ്മെന്റ് ഉണ്ടോ, അല്ലെങ്കിൽ കൈകാലുകൾക്ക് ചലനമുണ്ടോ, അങ്ങനെ ഓരോ സെക്ഷനും മോണിറ്ററൈസ് ചെയ്ത് കാണിക്കുന്ന ഒരിതാണ് ഗ്ലാസ്ഗോ കോമ സ്കെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റിലോട്ട് പോണേണ് മോഡ് ഓഫ് ട്രാൻസ്ഫർ. ഇനി മോഡ് ഓഫ് ട്രാൻസ്ഫർ അല്ലെ, ഇന്ന് നമ്മൾ പറഞ്ഞു ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഓരോ മെത്തേഡ് ഉണ്ടല്ലോ. നമ്മൾ പറഞ്ഞില്ലേ ആംബുലൻസ്, ICU ആംബുലൻസ് അങ്ങനെയുള്ള സജ്ജീകരണങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പൊ നമുക്ക് നോക്കാം ഇങ്ങനെയുള്ള സജ്ജീകരണങ്ങളൊക്കെയാണ് മോഡ് ഓഫ് ട്രാൻസ്ഫറിൽ വരുന്നതെന്നാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, the two most commonly employed methods of transfer of patient are ground transport including ambulance and mobile intensive care units and air transport including helicopter or aeroplane ambulance. Main ആയിട്ട് രണ്ട് രീതിയിലുള്ള ട്രാൻസ്പോർട്ട് ആണ് നമ്മൾ ഒരു പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ്?
ഫസ്റ്റ് വൺ ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് ആൻഡ് സെക്കൻഡ് വൺ ഹെലികോപ്റ്റർ ഓർ എയ്റോപ്ലെയിൻ ആംബുലൻസ് അല്ലെ. നമുക്ക് കോമൺ ആയിട്ട് കൂടുതലും എന്താണ് ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് തന്നെയാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് മീൻസ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ആംബുലൻസുകളും കാര്യങ്ങളും അല്ലെ. പിന്നെ ഇൻ കേസ് റയർ ആയിട്ടുള്ള കേസുകളിലാണ് ഈ പറഞ്ഞ ഹെലികോപ്റ്റർ അതിന് ഹെലികോപ്റ്റർ യൂസ് ചെയ്യുന്നത് അല്ലെ. റയർ കേസുകൾക്കൊക്കെയാണ് ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നത് അല്ലെ. ഇനി നമുക്കത് ഓരോന്നും എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് കേട്ടോ. നോക്കാം ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട്. ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് നോക്കാൻ പോവുകയാണ്. അപ്പോ ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടിൽ നമ്മൾ പറഞ്ഞു എന്താണ് ആംബുലൻസ് ആണ് കൂടുതലായിട്ടും വരുന്നത് അല്ലെ. ഇനി ഓരോ തരത്തിലുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആംബുലൻസിനെ പറ്റിയാണ് നമ്മൾ ഇനി നോക്കുന്നത് കേട്ടോ. ഓരോ പോയിന്റ് ഞാൻ വായിക്കുമ്പോൾ നിങ്ങളും കൂടി ഒപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാ കേട്ടോ. ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് അല്ലെ. നോക്കാം ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്തിനു വേണ്ടിയിട്ടാണ് നോക്കാം. ആംബുലൻസ് ആർ കണ്ടീഷൻഡ് വിത്ത് ആഡിക്വേറ്റ് സ്റ്റാഫ് ആൻഡ് മോണിറ്ററിംഗ് ഡിവൈസസ് ടു ഷിഫ്റ്റ് പേഷ്യന്റ് വിതൗട്ട് ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷൻ ആൻഡ് ദിസ് ക്യാൻ ഓൺലി പ്രൊവൈഡ് ബേസിക് ലൈഫ് സപ്പോർട്ട് സർവീസസ് അല്ലെ. അതായത് ക്രിട്ടിക്കലി അത്ര ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റേജസ് ഒന്നും വരാത്ത പേഷ്യൻസ് ഉണ്ടാവുമല്ലോ. ചിലപ്പോ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ സേവനം ചിലപ്പോൾ അവിടെ ഉണ്ടാവില്ല. അപ്പോ ഈ ആളെ നമ്മൾ വേറൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ചിലപ്പോ ഫിസിക്കൽ ആയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം അല്ലെ. ഇപ്പോ തനിയെ ചിലപ്പോ മറ്റൊരു വാഹനത്തിലോട്ട് കയറാനോ അല്ലെങ്കിൽ ഇപ്പോ ഒരു നടക്കാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെയൊക്കെയുള്ളൊരു എന്താ പറയാ ഒരു ഫിസിക്കലായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള വ്യക്തികൾക്കൊക്കെയാണ് നമ്മൾ ഈ ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ഉപയോഗിക്കുന്നത്. അതായത് അതിൽ പ്രത്യേകിച്ച് ഒരു മോണിറ്ററിംഗ് ഡിവൈസ് ഉണ്ടാവും. പക്ഷെ എന്താണ് ക്രിട്ടിക്കൽ അധികം ക്രിട്ടിക്കൽ അല്ലാത്തൊരു പേഷ്യൻസുകളായിരിക്കും കൂടുതലും ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് യൂസ് ചെയ്യുന്നത്. അതായത് ലൈഫ് ത്രെട്ടനിങ് മീൻസ് ജീവന ഭീഷണി ഇല്ലാത്ത രീതിയിലുള്ള ഒരു കണ്ടീഷനിലായിരിക്കുന്ന പേഷ്യൻസ് കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ് ബേസിക്. നമുക്കറിയാലോ ബേസിക് എന്ന് പറയുമ്പോൾ ഒരു അടിത്തറ എന്നുള്ളൊരു മീൻസ് തന്നെ, ആ സെയിം ഒരു മീനിങ് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. അത്ര ക്രിട്ടിക്കൽ അല്ലാത്ത ഒരു സിറ്റുവേഷൻ വരുന്നതാണ് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. ഓക്കെ, നെക്സ്റ്റ് വൺ വരുന്നത് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. അഡ്വാൻസ്ഡ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയി. അപ്പൊ ബേസിക്കിനെല്ലാം എന്താണ് കുറച്ചും കൂടി ഡെവലപ്പ് ആയിട്ടുള്ള ആംബുലൻസ് ആണ് അല്ലെ. നമ്മൾ ഓരോ ടേമിൽ തന്നെ ശരിക്കും അതിന്റെ അർത്ഥം ഉണ്ട് കേട്ടോ. നോക്കി these ambulances can provide modern life support service. ആ ഞാൻ പറഞ്ഞില്ലേ അഡ്വാൻസ്ഡ് ആണ് അല്ലേ. അപ്പോ മോഡേൺ ആയിട്ടുള്ള എക്യുപ്മെന്റ്സും സർവീസസും ഉള്ള ആംബുലൻസ് ആണ് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. ഓക്കെ, ലൈക്ക് എൻഡോട്രയാക്കൽ ഇന്റുബേഷൻ, കാർഡിയക് മോണിംഗ്, ഡിഫിബ്രിലേഷൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇൻട്രാവീനിയസ് ഫ്ലൂയിഡ്സ് ഓർ വാസോപ്രസസ്, ദീസ് ആർ ആഡിക്വേറ്റ്ലി സ്റ്റാഫ്ഡ് ആൻഡ് മെയ്ഡ് റെഡി ഫോർ ഷിഫ്റ്റിംഗ് പേഷ്യന്റ് വിത്ത് ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷൻസ്. നോക്കാം ഇവിടെ ഈ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോഡേൺ ലൈഫ് സപ്പോർട്ട് സർവീസസ് ആണ് ആ ആംബുലൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് അതിലായിരിക്കും മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ടാകും, പിന്നെ എന്തൊക്കെ ഉണ്ടാവാം ഡിഫറെന്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടാവും. അപ്പൊ കുറച്ചും കൂടി പേഷ്യൻസ് ക്രിട്ടിക്കലി സ്റ്റേജിൽ വരുന്ന പേഷ്യൻസിനാണ് ഉപയോഗിക്കുന്നത് അല്ലെ. ലൈക്ക് എങ്ങനെയുള്ള പേഷ്യൻസിനാണ് എൻഡോട്രയാക്കൽ ഇന്റുബേഷൻ. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ എൻഡോട്രയാക്കൽ ഇന്റുബേഷൻ എന്താണെന്ന്, നാസോഗ്യാസ്ട്രിക് ട്യൂബ് ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ. അതായത് ഫുഡ് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള അത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് നമ്മൾ എന്ത് ചെയ്യും, മുക്കിൽ കൂടിയോ അല്ലെങ്കിൽ വായിൽ കൂടിയോ ട്യൂബ് ഒക്കെ ഇടുന്ന കണ്ടീഷൻസ് പറഞ്ഞില്ലേ. അത്തരത്തിലുള്ള കണ്ടീഷൻസിനൊക്കെ വേണ്ടിയാണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ഉപയോഗിക്കുന്നത്. കാർഡിയാക് മോണിറ്ററിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ മോണിറ്ററിംഗ് ആണെങ്കിലേ ഹൃദയ സംബന്ധമായ ഹാർട്ട് പരമായിട്ടുള്ള നമ്മൾ പറഞ്ഞില്ലേ വേവ് കാണിക്കുന്നത് മോണിറ്ററിംഗില്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു മോണിറ്ററിംഗ് സിസ്റ്റം ഒക്കെ എന്തിലുണ്ടാകും, അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസിൽ ഉണ്ടാകും. ഇനി ഇൻട്രാവീനിയസ് ഫ്ലൂയിഡ് ഓർ വാസോപ്രസസ് മീൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് രക്തധമനികളില് അല്ലെ, അങ്ങനെ രക്തധമനികളില് എന്തെങ്കിലും ഫ്ലൂയിഡ്സോ അല്ലെങ്കിൽ രക്തധമനികളാണ് ഈ വാസോപ്രസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടാ. അപ്പൊ എന്തെങ്കിലും മേ ബി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരില്ലേ രക്തക്കുഴലുകളിലേക്കോ എന്തെങ്കിലും ബ്ലഡ് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അങ്ങനത്തെ മെയിൻ ആയിട്ട് ക്രിട്ടിക്കൽ ആയിട്ട് ഇഷ്യൂ വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ഉപയോഗിക്കുന്നത്. അത്ര മാത്രം ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഓക്കെ, ആ അപ്പോ അത്രയും കാര്യങ്ങളാണ് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ടിൽ പറയുന്നത്. ബേസിക് എന്ന് പറഞ്ഞാല് നമ്മൾ പറയാം ബേസിക് ആയിട്ടുള്ളത്, അതായത് പേഷ്യന്റ് ക്രിട്ടിക്കലി അത്ര പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്നുള്ളൊരു തരത്തിലുള്ള പേഷ്യൻസ് ആണ് ബേസിക്. അഡ്വാൻസ്ഡ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയി, മോഡേൺ ലൈഫ് സപ്പോർട്ടും സർവീസസും വരുന്നു അല്ലെ. അപ്പോ ഇതുപോലെ തന്നെ ട്യൂബൊക്കെ ഇട്ട പേഷ്യൻസും അല്ലെങ്കിൽ ഈ കാർഡിയാറ്റിക് മോണിറ്ററിംഗ് അല്ലെ, അതായത് ഹാർട്ട് ഡിസീസസിന്റെ അങ്ങനെ കൂടുതൽ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ വരുന്ന പേഷ്യൻസിനൊക്കെയാണ് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ദെൻ MICU. MICU എന്താണെന്ന് നോക്കാം.
ദീസ് ആർ സ്പെഷ്യലൈസ്ഡ് വെഹിക്കിൾ. ഇതൊരു ഇതും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വെഹിക്കിൾ തന്നെയാണ്. വിത്ത് ഓൾ എക്യുപ്മെന്റ് ആൻഡ് സ്റ്റാഫ് ടു ട്രാൻസ്ഫർ പേഷ്യന്റ് ഹു ആർ ക്രിട്ടിക്കലി ഇൽ. ഇതും ക്രിട്ടിക്കലി ഇൽഡ് ആയിട്ടുള്ള ഭയങ്കര ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ വരുന്ന പേഷ്യൻസിനാണ് MICU ഉപയോഗിക്കുന്നത്. MICU ഫുൾ ഫോം ഓർമ്മയുണ്ടോ? മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഓക്കെ, ഇൻ ആർ യൂഷ്വലി യൂസ്ഡ് ഇൻ കോമ്പിനേഷൻ വിത്ത് സ്പെഷ്യലൈസ്ഡ് റിട്രൈവൽ ടീംസ് ഇൻ ഫ്യൂ ഡെവലപ്ഡ് കൺട്രീസ്. കൂടുതലും ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിലൊക്കെയാണ് ഈ MICU ഉപയോഗിക്കുന്നത്. MICU എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് പോലെ തന്നെ കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സും അല്ലെങ്കിൽ കുറച്ചുകൂടി മോണിറ്ററിംഗ് സിസ്റ്റം കുറച്ചുകൂടി ഡെവലപ്ഡ് ആണ്. ഓക്കെ, അതായത് ക്രിട്ടിക്കലി കുറച്ചും കൂടി നല്ല രീതിയിൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഉടൻ തന്നെ ഇന്നയാളെ എത്തിക്കണം അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒക്കെ വരില്ലേ, അപ്പോ അങ്ങനെയുള്ളതിനാണ് നമ്മൾ MICU ആംബുലൻസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടില് മൂന്ന് ടൈപ്പാണ് പറയുന്നത് അല്ലേ, ബേസിക് ലൈഫ്, അഡ്വാൻസ്ഡ് ആൻഡ് MICU. ബേസിക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നോർമലി അത്ര ക്രിട്ടിക്കൽ അല്ല എന്നൊരു സിറ്റുവേഷനിൽ വരുന്ന പേഷ്യൻസിന് വേണ്ടി ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് നമ്മൾ ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് അഡ്വാൻസ്ഡ്. അഡ്വാൻസ്ഡ് പറയുമ്പോഴത്തേനറിയാം മോഡേൺ ലൈഫ് സപ്പോർട്ട് സർവീസ് അല്ലെങ്കിൽ മോഡേൺ എക്യുപ്മെന്റ്സ് അതിൽ ഉപയോഗിക്കുന്നു. മെയിൻ ആയിട്ട് എൻഡോട്രയാക്ലിംഗ് പേഷ്യൻ അല്ലെ. നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടൊക്കെ എടുത്ത് ചോദിക്കാട്ടോ, ഓരോ സപ്പോർട്ടീവ് ആംബുലൻസിന്റെ എന്താണോ അത് ഓരോ ആംബുലൻസിലും പറയുന്നത് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു പോണം. ഓക്കെ, ഇനി MICU പറഞ്ഞത് കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിലാണത് MICU ഉപയോഗിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എയർ ട്രാൻസ്പോർട്ട്. അപ്പൊ ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് കഴിഞ്ഞു, ഇനി എയർ ട്രാൻസ്പോർട്ട് കേട്ടോ. എയർ ട്രാൻസ്പോർട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ദ യൂസ് ഓഫ് എയർ ട്രാൻസ്പോർട്ട് ഹാസ് ബീൻ ഇൻക്രീസിംഗ് ഇൻ ഡെവലപ്ഡ് കൺട്രീസ് ബിക്കോസ് ഓഫ് അഡ്വാൻറ്റേജസ് ഓഫ് സ്വിഫ്റ്റ് ട്രാൻസ്പോർട്ട് ബൈ ഇൻക്ലൂഡിംഗ് സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ കെയർ. അല്ലെ, എയർ ട്രാൻസ്പോർട്ട് മെയിൻ ആയിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എവിടെയാണ്? ഡെവലപ്ഡ് കൺട്രീസിലാണ് അല്ലെ. നമ്മൾ പറഞ്ഞു ഇപ്പൊ നമ്മളുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മളൊക്കെ കേരളത്തിലായിക്കോട്ടെ, നമ്മളെങ്ങനെയാണ് റയർ ആയിട്ടുള്ള കേസുകളെല്ലാം നമ്മൾ ഹെലികോപ്റ്ററിൽ പേഷ്യന്റ് ഷിഫ്റ്റ് ചെയ്യണത് കണ്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, അവയവ ദാനങ്ങളൊക്കെ ഇപ്പൊ ഹൃദയം മാറ്റിവെക്കൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള പെട്ടെന്നുള്ള സഡൻ ആയിട്ടുള്ള സർജറി ഇത്ര മണിക്കൂറിനുള്ളില് അല്ലെങ്കിൽ സർജറി ചെയ്യണം അല്ലെ, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഹെലികോപ്റ്ററിലുള്ള ഒരു ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെ. നമ്മൾ കോമണായിട്ട് അങ്ങനെയല്ലേ കേട്ടിരിക്കുന്നത്. സെയിം അതുപോലെ തന്നെയാണ് ട്രാൻസ്പോർട്ട്. എയർ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ കൂടുതലും എന്താണ്, ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിലാണ് അവരാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് കേട്ടോ. There has been an improved prognosis patient with trauma, severe myocardial infarction and severe stroke owing rapid provision of suitable medical care by the use of air transport. നോക്കാം എങ്ങനെയുള്ള പേഷ്യൻസിനാണ് ഈ എയർ ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇംപ്രൂവ്ഡ് പ്രോഗ്നോസിസ് ഓഫ് പേഷ്യൻ വിത്ത് ട്രോമ. ട്രോമ നമ്മൾ പറഞ്ഞേ വലിയൊരു വീഴ്ച അല്ലെങ്കിൽ വലിയൊരു വീഴ്ചയുടെ ആഘാതം, ചിലപ്പോ എന്താണ് ഒട്ടും ശരീര ചലനങ്ങളൊക്കെ ഇല്ലാത്ത ഒരവസ്ഥയൊക്കെ ഉണ്ടാവില്ലേ, ഒരു വീഴ്ചയുടെ ആഘാതം എന്നൊക്കെ പറയാം അല്ലെ. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ വരുന്ന പേഷ്യൻസിന്. നെക്സ്റ്റ് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്കിലെ അതിന്റെ തന്നെ ഒരു ടേമാണ് ഈ മയോകാർഡിയാറ്റിക് എന്ന് പറയുന്നത് കേട്ടോ. മയോകാർഡിയാറ്റിക് എന്ന് പറഞ്ഞാല് ഈ ഹാർട്ട് അറ്റാക്ക് അങ്ങനെയുള്ള ഒരു ആ ഒരു ഡിസീസ് തന്നെയാണ് ഈ മയോകാർഡിയൽ എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ഹൃദയമിടിപ്പ് അല്ലെങ്കിൽ നോർമൽ ഹൃദയമിടിപ്പിൽ നിന്ന് കുറയുകയോ അല്ലെങ്കിൽ മേ ബി നിലയ്ക്കുകയോ ചെയ്യാം, അങ്ങനെയൊക്കെ ഒരു അവസ്ഥേനെയാണ് ഈ മയോകാർഡിയൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന്, പിന്നെ സ്ട്രോക്ക് ഒക്കെ വരില്ലേ, പെട്ടെന്ന് സ്ട്രോക്ക് വന്ന് നമുക്കറിയാം ഒരു വ്യക്തിക്ക് സ്ട്രോക്ക് വന്നിട്ടുണ്ടെങ്കിൽ സ്ട്രോക്കിനുള്ളൊരു ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 മണിക്കൂറിനുള്ളിൽ ശരിക്കും ആ ഇഞ്ചക്ഷൻ ആളുടെ ശരീരത്തിൽ എത്തിയിരിക്കണം, എങ്കിൽ മാത്രമേ ആൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പഴയ പോലെ റിക്കവറി ആവാൻ ആവുകയുള്ളൂ. അപ്പോ ഇത്ര മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ഇന്ന ടൈമിനുള്ളിൽ നമുക്ക് ആ ട്രീറ്റ്മെന്റ് കിട്ടിയിരിക്കണം എന്നുള്ളൊരു സിറ്റുവേഷനൊക്കെ വരുമല്ലോ. അങ്ങനെയുള്ള ഒരു ടൈമിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, എയർ ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നത്. പറഞ്ഞില്ലേ റയർ കേസുകളിൽ മാത്രമാണ് നമ്മൾ എയർ ട്രാൻസ്പോർട്ട് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള കേസസ് വരുമ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എയർ ട്രാൻസ്പോർട്ട് ഓക്കെ ആണല്ലോ, ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ നമ്മള് എന്താണ് മയോ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ട്രോമ പേഷ്യൻസ് അല്ലെങ്കിൽ സ്ട്രോക്ക് പേഷ്യൻസ്, പെട്ടെന്ന് സെവറലായിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സ്ട്രോക്ക് വരികയോ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൊക്കെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, എയർ ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റിലോട്ട് പോണേ കേട്ടോ. ദ പേഷ്യൻ ഓക്കെ
patients who are more likely to get benefit from air transport are നോക്കാം patients അല്ലെ എങ്ങനെയുള്ള പേഷ്യൻസിനാണ് ഈ എയർ ട്രാൻസ്പോർട്ട് കൂടുതലായിട്ട് ബെനിഫിറ്റ് ആയിട്ടുള്ളതെന്ന് പറയാൻ പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഇതിനകത്ത് വരുന്നത് ഓക്കെ എങ്ങനെയുള്ള പേഷ്യൻസിനാണ് കൂടുതൽ വരിക നോക്കാം പേഷ്യൻ വിത്ത് സെർവർ ട്രോമ ആൻഡ് പെനിട്രേറ്റിംഗ് ചെസ്റ്റ് ഇഞ്ചുറീസ് മൾട്ടി സിസ്റ്റം ഇഞ്ചുറീസ് ക്രഷ് ഇഞ്ചുറീസ് ഓർ പേഷ്യൻ വിത്ത് അൺസ്റ്റേബിൾ വൈറ്റൽ സൈൻസ് അല്ലെ നോക്കി കഠിനമായിട്ടുള്ള ആഘാതങ്ങൾ അല്ലെ ട്രോമ എന്ന് പറഞ്ഞില്ലേ കഠിനമായിട്ടുള്ള വീഴ്ച പിന്നെന്താണ് പെനിട്രേറ്റിംഗ് മീൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ അതായത് നെഞ്ചില് ചെസ്റ്റിലോട്ട് തുളച്ചു കയറുന്ന ഇഞ്ചുറീസ് ഒക്കെ ഇല്ലേ ഇപ്പോ ഈ കുത്ത് കേസുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ ഇപ്പൊ കത്തിക്ക് കുത്ത് അങ്ങനെയൊക്കെ ഇല്ലേ അതൊക്കെ നമ്മളുടെ വളരെയധികം ആഘാതമായിട്ടുള്ള മുറിവാണ് ഇഞ്ചുറിയാണ് അതൊക്കെ അല്ലേ അപ്പോ അങ്ങനെയുള്ള കേസസ് മൾട്ടി സിസ്റ്റം ഇഞ്ചുറീസ് അതായത് വിവിധ തരത്തിലുള്ള ഇഞ്ചുറീസ് ഇഞ്ചുറീസ് എന്ന് പറയുമ്പോൾ ചെറിയ ഇഞ്ചുറി അല്ലാണ്ട് ഉൾപ്പെടുന്നത് വലിയ തരത്തിലുള്ള വലിയ മുറിവുകൾ വരുന്ന ഇഞ്ചുറീസ് പിന്നെന്താണ് ക്രഷ് ഇഞ്ചുറീസ് മീൻസ് സെയിം ഈ ഒരു മീനിങ് തന്നെയാണ് വരുന്നത് അതായത് ആഘാതം അതായത് ഇപ്പോ ശരീര അവയവങ്ങൾക്ക് ഇങ്ങനെ എന്താ പറയാ അവയവങ്ങളുടെ സ്ഥാനമൊക്കെ മാറിപ്പോ അങ്ങനെ വളരെ ആന്തരിക അവയവങ്ങൾക്കൊക്കെ ഇഞ്ചുറീസ് ഒക്കെ സംഭവിക്കില്ലേ അങ്ങനെയുള്ള ഇഞ്ചുറീസ് പിന്നെ പേഷ്യന്റ് വിത്ത് അൺസ്റ്റേബിൾ വൈറ്റ് അല്ലേ അങ്ങനെയുള്ള പരിക്കുകളോട് കൂടി അസ്ഥിരമായിട്ടുള്ള ഓരോ സിംറ്റംസ് ഒക്കെ കാണിക്കില്ലേ ഇങ്ങനെ ഇപ്പൊ വളരെയധികം ബ്ലഡ് പോവുകയോ അങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് ഒക്കെ കാണിക്കുന്ന അത്തരത്തിലുള്ളവർക്കൊക്കെ ഈ എയർ ട്രാൻസ്പോർട്ട് ബെനിഫിറ്റഡ് ആണ് ബെനിഫിറ്റഡ് ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് ക്രിട്ടിക്കൽ ആയിട്ട് എന്താണ് അപ്പൊ തന്നെ പെട്ടെന്ന് തന്നെ എന്താണ് സഡൻ അവർക്ക് ട്രീറ്റ്മെന്റ് കിട്ടണം ചിലപ്പോ ഒരു ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ആൾക്ക് ആ ഇട്ട ടൈമിനുള്ളിൽ ആ ഒരു മെഡിസിൻ ലഭിക്കണം എന്നില്ല അല്ലേ അപ്പൊ അതിനുള്ള ഒരു ട്രീറ്റ്മെന്റ് കിട്ടണമെങ്കിൽ എന്ത് വേണം എയർ ട്രാൻസ്പോർട്ട് വേണം അത്ര ഫാസ്റ്റ്ലി എത്തുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എയർ ട്രാൻസ്പോർട്ട് ഇങ്ങനെയുള്ള റയർ കേസുകളിൽ ഉപയോഗിക്കുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് പേഷ്യന്റ് വിത്ത് അക്യൂട്ട് കൊറോണറി സിൻഡ്രോം സിൻഡ്രോം ഇൻ ക്രൂഷ്യൽ നീഡ് ഓഫ് കോംപ്രമൈസ് കാർഡിയോജെനിക് ഷോക്ക് ഇൻ നീഡ് ഇൻട്രാ എയറോട്ടിക് ബലൂൺ പമ്പ് ഓർ അതർ അസിസ്റ്റ് ഡിവൈസ് നിങ്ങൾ കുറച്ച് കേൾക്കാത്ത ടേംസ് ഒക്കെ വരുന്നുണ്ട് അല്ലേ ഓക്കെ ക്ലിയർ ആക്കി തരാം കേട്ടോ നിങ്ങൾക്ക് ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഈ ടേംസ് കാണുമ്പോൾ ഒരു ഇത് തോന്നും അല്ലെ ബുദ്ധിമുട്ട് തോന്നാം കുഴപ്പമില്ല നമ്മൾ ഇങ്ങനെ പുതിയ ടേംസ് ഒക്കെ ഇനി ഓരോ ക്ലാസ്സുകളിലൂടെ നിങ്ങൾ ഹോസ്പിറ്റൽ പരമായിട്ടുള്ള ന്യൂ വേർഡ്സ് ആണ് ഇത് പഠിക്കാൻ പോകുന്നത് കേട്ടോ ഓക്കെ അപ്പോ അക്യൂണറി സിൻഡ്രോം ഉള്ള രോഗി അക്യൂണറി സിൻഡ്രോം മീൻസ് എന്താണ് അതായത് ഈ ഹൃദയത്തിൽ തന്നെ ബുദ്ധിമുട്ടുകളില്ലേ ഇപ്പൊ ഹൃദയത്തിന്റെ ഒരു എന്താ റിവാസ്കുലേഷൻ പ്രോസസ്സ് റിവാസ്കുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ നമ്മൾ പറയാറില്ലേ ആൻജിയോപ്ലാസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ആൻജിയോഗ്രാം ചെയ്തു അല്ലെങ്കിൽ ബൈപാസ് സർജറി എന്നൊക്കെ ഓക്കെ സെയിം ആ പ്രോസസ്സിനെ തന്നെയാണ് ഈ കൊറോണറി സിൻഡ്രം അല്ലെ അല്ലെങ്കിൽ അക്യൂട്ട് കൊറോണറി സിൻഡ്രം എന്ന് പറയുന്നത് അപ്പോ അങ്ങനെയുള്ള ഒരു റിവാസ്കുലേഷൻ നടപടിക്രമത്തിന്റെ ആവശ്യം അല്ലെങ്കിൽ ഇൻട്രാ എറോട്ടിക് ബലൂൺ പമ്പ് ഇൻട്രാ എറോട്ടിക് ബലൂൺ പമ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഡിവൈസ് ആണ് ശരിക്കും പറഞ്ഞ ഒരു അസിസ്റ്റ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് അതായത് ഈ റിവാസ്കുലേഷൻ അല്ലെങ്കിൽ റിവാസ്കുലേഷൻ പ്രൊസീജിയർ എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ നമ്മളുടെ ശരീരത്തിലെ ബ്ലോക്ക് ഒക്കെ സംഭവിക്കില്ലേ അതായത് ഇപ്പൊ ഹാർട്ടിന്റെ ബ്ലോക്ക് ആണെന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അല്ലെ അപ്പോ ശരീരത്തിൽ ഏതെങ്കിലും അവയവത്തിനൊക്കെ ബ്ലോക്ക് ഒക്കെ സംഭവിക്കുമ്പോൾ അല്ലെ അത് എന്താണ് ശാസ്ത്രക്രിയയിലൂടെ അല്ലെങ്കിൽ ഈ ബൈപാസ് ശാസ്ത്രക്രിയയോ അല്ലെങ്കിൽ ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റിക് ഇല്ലേ അങ്ങനെയുള്ള ശാസ്ത്രക്രിയയിലൂടെ ആ ഒരു അവയവത്തിന്റെ ഒരു പെർഫ്യൂഷൻ പുനഃസ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി അത് പുനഃസ്ഥാപിക്കും അല്ലെ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ വരുന്ന പേഷ്യൻസിനും എന്താവശ്യമാണ് ഈ എയർ ട്രാൻസ്പോർട്ട് ആവശ്യമാണ് എന്ന് വെച്ചാൽ അത്ര ടൈമിനുള്ളിൽ ഇത് ചെയ്യണം അല്ലെങ്കിൽ ബൈപാസ് സർജറി എന്ന് പറഞ്ഞാല് വളരെ വലിയൊരു സർജറിയാണ് അല്ലെ അതൊക്കെ എന്താണ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാനും കൂടി ചെയ്യുകയാണ് അതായത് ഇത്ര ടൈമിനുള്ളിൽ ഇത് ചെയ്യണം അല്ലെങ്കിൽ സർജറി ചെയ്തില്ല അതിന്റെ ടൈമിനുള്ളിൽ ചിലപ്പോൾ സർജറി അത് സക്സസ് ആവണമെന്നില്ല അല്ലെ അപ്പോ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒക്കെ വരുമ്പോഴാണ് നമ്മളിങ്ങനെ യൂസ് ചെയ്യുന്നത് ഈ എയറോട്ടിക് ബലൂൺ പമ്പ് നിങ്ങൾക്ക് അതിന്റെ പിക്ചർ ഞാൻ കാണിച്ചു തരാം കേട്ടോ ക്ലാസ്സിന് ശേഷം പിക്ചർ ഒന്ന് ഡിസ്കസ് ചെയ്ത് തരാം കേട്ടോ ക്ലാസ്സിന് പോയിന്റിന് ശേഷം ഒന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ടുള്ള ഐഡിയ കിട്ടും ഓക്കെ പേഷ്യന്റ് ഡ്യൂ ടു റിസീവ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മെയിൻ ആയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ശരിക്കും എയർ ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നത് നമ്മള് റയർ ആയിട്ട് അല്ലെങ്കിൽ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് ഓർഗൻ ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയാണ് അല്ലെ ഇപ്പൊ അവയവദാനങ്ങളെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോ എന്താണ് ഹാർട്ട് ട്രാൻസ്പ്ലാന്റിനൊക്കെ ഇത്ര ടൈമിനുള്ളിൽ അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ട് അത് അപ്പൊ അത്രയും ഭദ്രമായിട്ട് അല്ലെങ്കിൽ അത്രയും വെൽ എന്താ പറയാ അത്രയും ഒരു ഇതോടുകൂടി തന്നെയാണ് ഈ ഹെലികോപ്റ്ററിൽ
നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹൃദയം മാറ്റി വെക്കലോ ഇന്ന സ്ഥലത്ത് നിന്നും ആ വ്യക്തിയിലോട്ട് എത്തിക്കാനായിട്ട് ആ ഹോസ്പിറ്റലിലോട്ടൊക്കെ കൊണ്ടുവന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മള് ടിവിയിലും ന്യൂസിലും അങ്ങനെ വീഡിയോസ് ഒക്കെ ഒത്തിരി കണ്ടു കാണുമല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് അത് അത്രയും ഫാസ്റ്റ് ആയിട്ട് ഇത്ര ടൈമിനുള്ളിൽ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം അല്ലെ? അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള എയർ ട്രാൻസ്പോർട്ട്. ഞാൻ പറഞ്ഞില്ലേ ഇപ്പോ ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് കൊണ്ട് ചിലപ്പോ എന്തെങ്കിലും മേ ബി വല്ല ബ്ലോക്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ടൈമിനുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, സർജറി ചെയ്യാനൊന്നും പറ്റില്ല അല്ലെ? അപ്പൊ അത് സക്സസ് ആവുകയില്ല. ചിലപ്പോ അത് പേഷ്യന്റിന്റെ ജീവനെ തന്നെ ആപത്തായിരിക്കും അല്ലെ? അപ്പോ ഇങ്ങനെയുള്ള ട്രാൻസ് ഓർഗൻ ട്രാൻസ്പ്ലാന്റിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എയർ ട്രാൻസ്പോർട്ട് നല്ല രീതിയിൽ ഉപകരിക്കും. ഓക്കെ. ഇനി ക്രിട്ടിക്കലി ഇൽ ഹൈ റിസ്ക് മെഡിക്കൽ ഓർ സർജിക്കൽ പേഷ്യന്റ്. സർജിക്കൽ അതായത് സർജറി കഴിഞ്ഞ പേഷ്യൻസ് ഉണ്ടാവുമല്ലോ, അവര് കൂടുതൽ റിസ്കി എന്തെങ്കിലും റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ അല്ലെ റിസ്ക് ആയിട്ടുള്ള ക്രിട്ടിക്കലി സംഭവിക്കുന്ന ഹൈ റിസ്ക് ഉള്ള സർജിക്കൽ പേഷ്യൻസിനും നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള എയർ ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ. അപ്പൊ ഇത്രയും ബെനിഫിറ്റ്സ് ആണ് എയർ ട്രാൻസ്പോർട്ട്, ആർക്കെല്ലാമാണ് ബെനിഫിറ്റ്സ് ആവുന്നതാണ് പറയുന്നത് കേട്ടോ. മെയിൻ ആയിട്ട് പറയുന്നത് എന്താണ്, ഓർഗൻ ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയിട്ട് നമ്മൾ എയർ ട്രാൻസ്പോർട്ട് ഉപയോഗിക്കും, അല്ലെങ്കിൽ അത് ബെനിഫിറ്റബിൾ ആണ്. നെക്സ്റ്റ് നോക്കാം, അക്കംപെയിനിങ് ദ പേഷ്യന്റ്. അക്കംപെയിനിങ് മീൻസ് എന്താണ്, അനുഗമിക്കുക അല്ലെങ്കിൽ എന്ന് വെച്ചാൽ പേഷ്യന്റിന്റെ ഒപ്പം നമ്മൾ പറഞ്ഞില്ലേ ട്രാൻസ്ഫർ ചെയ്യുമ്പോ ഹോസ്പിറ്റലിൽ നിന്ന് അല്ലെങ്കിൽ നഴ്സസ് കൂടെ പോണം അല്ലെ, റിലേറ്റീവ്സ് മാത്രം കൂടെ പോയിട്ട് കാര്യമുണ്ടോ, ഇല്ല അല്ലെ. നമുക്ക് എന്തെങ്കിലും ഒരു പെട്ടെന്ന് സഡൻ ഉണ്ടോ വെയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് കൂടെ നിൽക്കുന്ന റിലേറ്റീവ്സിന് ചിലപ്പോ നമുക്ക് ചിലപ്പോ അറിവില്ലായിരിക്കാം എക്യുപ്മെന്റ്സിനെ പറ്റിയോ, അല്ലെങ്കിൽ എന്ത് ട്രീറ്റ്മെന്റ് ആണ് അപ്പൊ കൊടുക്കേണ്ടത്, എന്താണപ്പോ ചെയ്യേണ്ടതെന്ന് ചിലപ്പോ നമുക്കൊരു എന്താണ് പറയാ ഒരു ഇതുണ്ടാവില്ലല്ലോ. കൂടെയുള്ള റിലേറ്റീവ്സിന് അറിവില്ലാത്തവരായിരിക്കാം അല്ലെ. അപ്പൊ എന്ത് ചെയ്യും, ഹോസ്പിറ്റലിൽ നിന്ന് ഒരു നേഴ്സസിന് അറേഞ്ച് ചെയ്തിട്ട് ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈമിൽ ഒരു നേഴ്സസിനെ കൂടി എന്ത് ചെയ്യും, അറേഞ്ച് ചെയ്യും അല്ലെ. ഓക്കെ. അപ്പോ എങ്ങനെയൊക്കെയാണ് അക്കംപെയിൻ, ആരൊക്കെയാണ് പേഷ്യന്റിന്റെ ഒപ്പം പോകേണ്ടത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പേഷ്യൻസിന്റെ ഒപ്പം പോകേണ്ട ആ ഒരു നേഴ്സസിന്റെ കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ഇനി പറയുന്നത്. ഓക്കെ. ഇറ്റ് ഈസ് നോർമലി സജസ്റ്റഡ് ടു ഹാവ് അറ്റ്ലീസ്റ്റ് ടു പ്രൊഫഷണൽ പേഴ്സണൽ അക്കംപെയിനിങ് ടു ദ പേഷ്യന്റ് ടു ബി ഷിഫ്റ്റഡ്. ഓക്കെ. നോർമലി അറ്റ്ലീസ്റ്റ് ടു പ്രൊഫഷണൽ പേഴ്സണൽ എന്ത് വേണം, പോയിരിക്കണം ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ. രണ്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള നഴ്സസോ ആരെങ്കിലും കൂടെ പോയിരിക്കണം അല്ലെ. എങ്കിൽ മാത്രമല്ല എന്തെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ടുള്ള സംഭവങ്ങൾ പേഷ്യൻസിന് നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് ഇന്ന സ്ഥലത്ത് ട്രാൻസ്ഫർ ചെയ്യുന്നത് വരെ കെയർ പേഷ്യന്റിന് കിട്ടണ്ടേ, അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ കൂടെ പോകുന്നത്. ദ കെയർ നീഡഡ് ബൈ ഈച്ച് പേഷ്യന്റ് ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്ഫർ റിലൈസ് ഓൺ ദ ലെവൽ ഓഫ് പേഷ്യൻസ് ക്രിട്ടിക്കൽ കെയർ. ഓരോ പേഷ്യൻസിന്റെ ക്രിട്ടിക്കൽ ലെവൽ അനുസരിച്ചിട്ട് വേണം അവർക്ക് അതിൻ്റെ വേണ്ടുന്ന കെയർ നൽകുക അല്ലെ. ഓക്കെ. ലെവൽ സീറോ ഒന്നുകൂടി പറയോ. ഓക്കെ, നമ്മൾ ലെവൽസ് ഇനി പറയാൻ പോകുന്നുള്ളൂ കേട്ടോ. അതായത് നമ്മള് മെയിൻ ആയിട്ട് രണ്ട് നഴ്സസ് എങ്കിലും ഒരു ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആംബുലൻസിൽ കൂടെ വേണം അല്ലെ. ഇനി ഓരോ ലെവലുള്ള പേഷ്യൻസ് ഉണ്ട്, നമ്മളത് നെക്സ്റ്റ് പറയാൻ പോകുന്നുള്ളൂ. ഇപ്പോ നമുക്കറിയാം ചിലവർക്ക് വളരെയധികം ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവാം, ചിലവർ ചിലപ്പോ അത്ര ഒരു നോർമലി ആയിട്ടുള്ള പേഴ്സൺസ് ഉണ്ടാവാം അല്ലെ. അപ്പോ അതനുസരിച്ചിട്ട് വേണമെന്ന് ഓരോ പേഷ്യൻസിനും കെയർ നൽകുവാൻ, ഇങ്ങനെയുള്ള ലെവലാണോ ആ ലെവലനുസരിച്ച് വേണം നമ്മൾ കൂടെ പോകുന്ന നേഴ്സിന്റെ ഒരു ഭാഗത്തു നിന്നുള്ള കെയർ കൊടുക്കുവാൻ. ഇനിയാണ് നമ്മൾ ഇങ്ങനെയുള്ള ഏതൊക്കെയാണ് ഈ പേഷ്യൻസിന്റെ ലെവൽ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. എളുപ്പമാണ്. അപ്പൊ മെയിൻ ആയിട്ട് ഫോർ ടൈപ്പ് ലെവൽ ആണ് പറയുന്നത് കേട്ടോ. ഒരു പേഷ്യൻസിന്റെ ഓരോ ലെവൽസ് ആണ്, നിങ്ങൾക്ക് എളുപ്പമായിരിക്കും കേട്ടോ, എളുപ്പമാണിത്. ഓക്കെ. ലെവൽ സീറോ, ലെവൽ വൺ, ടു ആൻഡ് ത്രീ, അങ്ങനെയുള്ള ഫോർ ടൈപ്സ് അല്ലെങ്കിൽ നാല് ലെവലുകളാണ് പറയുന്നത്. ഓക്കെ. ഇപ്പോ ലെവൽ സീറോയിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ലെവൽ വൺ നോക്കാം. ലെവൽ സീറോ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ പേഷ്യന്റ് ഹു ക്യാൻ ബി മാനേജ്ഡ് അറ്റ് ദ വാർഡ് ലെവൽ ഓഫ് വാർഡ് ഇൻ എ ഹോസ്പിറ്റൽ ആൻഡ് മോർ നോർമലി നോട്ട് നീഡഡ് ടു ബി അക്കംപെയ്ഡ് ബൈ എനി സ്പെഷ്യലൈസ്ഡ് പേഴ്സണൽ അല്ലെ. അതായത് നോക്കാം, ലെവൽ സീറോ ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് സാധാരണ നോർമലി പറയണ പോലെ തന്നെ സീറോ എന്നാണ് കൂടി കൂടി വരുന്നത് അല്ലെ. അതുപോലെ തന്നെയാണ് ഈ ലെവൽസ് എന്ന് പറയുന്നത് കേട്ടോ. നോക്കി, സീറോ ലെവലിൽ പറയുന്നത് പേഷ്യന്റ് ക്യാൻ ബി മാനേജ്ഡ് അറ്റ് ഒരു വാർഡ് ലെവലൊക്കെ വാർഡിന്റെ തലത്തിൽ നിന്നും അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു പേഷ്യൻസ് ഉണ്ടാവുമല്ലോ. അതായത് മീനിങ് നോക്കുകയാണെങ്കിൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ലെവലല്ല, നോർമലി ഒരു പേഴ്സൺ ആണ്, ക്രിട്ടിക്കൽ അത്ര ക്രിട്ടിക്കൽ സിറ്റുവേഷൻ അല്ല. പക്ഷെ ഇതുപോലെ നമുക്ക് ചിലപ്പോ അവിടെ ട്രീറ്റ്മെന്റ് തുടരാനുള്ളൊരു
എന്താണ് സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് അങ്ങനെ ഉണ്ടാവില്ല. അപ്പോ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ വേറൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ലെവൽ സീറോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ആൾക്ക് ഇത് വേണ്ട, നോട്ട് നീഡഡ് ടു ബി അക്കംപനിഡ് ബൈ സ്പെഷ്യലിസ്റ്റ് പേഴ്സണലിന്റെ ആവശ്യമൊന്നും അവർക്ക് വരുന്നില്ല. ജസ്റ്റ് ഒരു ആംബുലൻസ് നമ്മള് ഒന്ന് എന്ത് ചെയ്ത് കൊടുക്ക, ഒന്ന് ആംബുലൻസ് മാത്രം ഒന്ന് അവർക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക ട്രാൻസ്ഫർ ആവാൻ വേണ്ടി. അപ്പോ കൂടെ ഒരു നഴ്സ് അങ്ങനെ അതിന്റെ ആവശ്യം ഇല്ല എന്നുള്ളൊരു പേഷ്യൻസ് ഉണ്ടാവുമല്ലോ. അതായത് ജസ്റ്റ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം നമുക്കൊരു ആംബുലൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെയുള്ളതാണ് ലെവൽ സീറോയിൽ വരുന്നത്. സീറോ എന്ന് തുടങ്ങുന്നു, അങ്ങനെ നിങ്ങൾ ആലോചിച്ചാൽ മതി കേട്ടോ. സീറോ തുടങ്ങി അങ്ങനെ കൂടിക്കൂടിയല്ലേ വരുന്നത്. അപ്പോ ആ സെയിം മീനിങ് തന്നെ കേട്ടോ. അപ്പൊ സീറോയിൽ വരുന്നത് ക്രിട്ടിക്കലി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല. നോർമലി ഒരു എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നു ആ ഒരു വാർഡിൽ നിന്നോ അല്ലെങ്കിൽ വേറൊരു തുടർ നല്ലൊരു ചികിത്സയ്ക്ക് വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ട്. ചിലപ്പോൾ ആൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഫിസിക്കലായിട്ട് പോവാനായിട്ട് നടക്കാൻ അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആംബുലൻസ് എന്ത് ചെയ്ത് കൊടുക്കും അറേഞ്ച് ചെയ്തിട്ട് കൊടുക്കുന്നത് കേട്ടോ. ലെവൽ വൺ ഓക്കെ, ഈ സീറോ ലെവലിലുള്ള ആൾക്കാരുടെ കൂടെ അപ്പൊ പേഷ്യന്റിന് കൂടെ വേറൊരാള് പോവേണ്ട കാര്യമില്ല, അതാണോ അവിടെ ഉദ്ദേശിക്കുന്നത്? അതെ, അതായത് നമുക്ക് കമ്പൽസറി ആയിട്ട് അങ്ങനെ സീറോ ലെവൽ സീറോയിലുള്ള പേഷ്യൻസിന്റെ ഒപ്പം പോകേണ്ട കാര്യമില്ല. ഇൻകേസ് എന്തെങ്കിലും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നമുക്കറിയാലോ ഇപ്പോ ഡോക്ടേഴ്സിന് അറിയാൻ പറ്റും ഇൻകേസ് പേഷ്യൻസിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഒരു നഴ്സ് അസിസ്റ്റന്റ് ആയിട്ട് കൂടെ പോകും. അല്ല ഇപ്പൊ നമ്മൾക്കറിയാം ഇപ്പൊ ചിലപ്പോ ഇപ്പൊ നമ്മളുടെ എന്തെങ്കിലും ഇപ്പൊ കാലൊക്കെ അല്ലെങ്കിൽ കാലൊടിയെ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവില്ലേ, അപ്പൊ ചിലപ്പോ അതിനുള്ള ചിലപ്പോ എൽഡി ഡോക്ടർ ആയിട്ട് സ്പെഷ്യലിസ്റ്റ് എന്തെങ്കിലും ചെയ്യാനായിട്ട് ചിലപ്പോ ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ ഈ കാലിന് ചിലപ്പോ നടക്കാൻ പാടില്ലാത്തൊരു വ്യക്തി അല്ലെങ്കിൽ ഒരാളുടെ സഹായത്തോട് കൂടി പോകണം. ചിലപ്പോ ചില പേഷ്യൻസിന് ചിലവരെന്തായിരിക്കും അവരുടെ സ്വന്തം വാഹനത്തിലൊക്കെ തന്നെ പോകും അല്ലെ ട്രാൻസ്ഫർ ചെയ്യും. പക്ഷെ ചിലവർക്ക് അതിന്റെ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്യും, ആംബുലൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കും. അതായത് ക്രിട്ടിക്കൽ അല്ല അവരുടെ സിറ്റുവേഷൻ, അത്രയും ഒന്നും ആലോചിക്കുക കേട്ടോ. ക്രിട്ടിക്കൽ അല്ല, ഒരു പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് മാത്രം. ഓക്കെ, ഇനി ലെവൽ വണ്ണിൽ വരുന്നത്. അപ്പോ വൺ വരുമ്പോ മാറ്റം വരും കേട്ടോ. ലെവൽ വൺ വരുമ്പോ സീറോ ഒന്നും ചേഞ്ച് ആയി പേഷ്യൻസിന്. ഓക്കെ, ലെവൽ വണ്ണിൽ വരുമ്പോൾ നമുക്ക് നോക്കാം, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദോസ് പേഷ്യൻസ് ഹു ആർ അറ്റ് ഡിറ്റർമിനിംഗ് കണ്ടീഷൻ ഇൻ ദ കോഴ്സ് ഓഫ് ദി ട്രാൻസ്ഫർ but can be managed in a acute ward setting by the support of critical care team. They usually should be accompanied by a paramedic UI, a trained nurse. Okay, level 1 വന്നപ്പോൾ എന്തായി, ട്രാൻസ്ഫർ വേളയിലേ പെട്ടെന്ന് ചിലപ്പോ ഡിക്റ്റേറ്ററിംഗ് കണ്ടീഷൻ എന്ന് പറഞ്ഞാല് നമ്മളുടെ ആ ഒരു കണ്ടീഷൻ മോശപ്പെട്ടു പോകുന്ന ഒരവസ്ഥയ്ക്കില്ലേ, ഇൻകേസ് ഒന്ന് പേരിൽ ഞാൻ പറഞ്ഞില്ലേ ചിലപ്പോ എന്തെങ്കിലും ചിലപ്പോ ശ്വാസ തടസ്സം വരാം അയാൾക്ക് അല്ലെ, അല്ലെങ്കിൽ ചിലപ്പോ എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ മോശമാകുന്ന ഒരു അവസ്ഥയൊക്കെ വരാം. അങ്ങനെയുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ളതൊക്കെ ക്രിട്ടിക്കൽ കെയറിന്റെ ഒരു കെയറിങ് ആവശ്യമാണ് അങ്ങനെയുള്ള പേഷ്യൻസിന് അല്ലെ. അങ്ങനെയുള്ളവർക്ക് എന്താണ് അക്യൂട്ട് വാർഡ് ക്രമീകരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സെറ്റിംഗ്സ് ആ ഒരു ആ ആംബുലൻസിൽ വേണം. അതായത് ഈ മോണിറ്ററിംഗ് സിസ്റ്റം അല്ലെ, അങ്ങനെയുള്ള സെറ്റിംഗ്സ് വേണം ആംബുലൻസിൽ വേണം. അങ്ങനെയുള്ള ലൈഫ് സപ്പോർട്ട് ക്രിട്ടിക്കൽ കെയർ ടീം ആയിരിക്കണം ആ ഒരു ആംബുലൻസിൽ വേണ്ടത്. ഇവിടെ മെയിൻ ആയിട്ട് പറയുന്നത് അക്കംപനിഡ് ബൈ ഒരു പാരാമെഡിക്കു ട്രെയിൻഡ് നേഴ്സ് വേണം എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. പാരാമെഡിക്കു ആയത് മീൻസ് വേറെ അർത്ഥമൊന്നും പറയുന്നില്ല കേട്ടോ അവിടെ. പാരാമെഡിക്കൽ ആയിട്ടുള്ളൊരു എന്താണ് നേഴ്സസ് വേണം, ഒരു നേഴ്സ് കമ്പൽസറി ആയിട്ട് വേണം എന്നാണ് പറയുന്നത്. അതായത് ഇൻകേസ് എന്തെങ്കിലും കണ്ടീഷൻ ഡിക്ടറേറ്ററിംഗ് കണ്ടീഷൻ, അതായത് കണ്ടീഷൻ വഷളാകുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അത് മാനേജ് ചെയ്യണമെങ്കിൽ ആര് വേണം, ഒരു നഴ്സ് വേണ്ടേ. ഇപ്പൊ ഒരു റിലേറ്റീവ്സിന് മാനേജ് ചെയ്യാനായിട്ട് പറ്റില്ല, നമ്മൾക്ക് അതിനുള്ള അറിവ് ഉണ്ടാവില്ല ചിലപ്പോ അല്ലെ, ചിലപ്പോ ആ സിറ്റുവേഷനിൽ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു അക്യൂട്ട് വാർഡ് സെറ്റിംഗും വേണം, ലൈഫ് സപ്പോർട്ട് ക്രിട്ടിക്കൽ ടീം തന്നെ വേണം. അതില് മോണിറ്ററിംഗ് ഉണ്ടാവാം, എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ അടങ്ങിയ ഒരു ആംബുലൻസ് ആയിരിക്കണം ലെവൽ വൺ പേഷ്യന്റിന് വേണ്ടുന്നത്. ഇനി അപ്പോ സീറോനേലും കുറച്ചും കൂടി പേഷ്യന്റിന്റെ ലെവൽ എന്തായി, കുറച്ചും കൂടി ക്രിട്ടിക്കലോട്ട് മാറി മാറി വരികയാണ് കേട്ടോ. ഇനി ലെവൽ ടു വരുമ്പോ എന്താവും, കുറച്ചും കൂടി കൂടി സിറ്റുവേഷൻ നോക്കാം. ലെവൽ ടുവില് നമ്മൾ പറയുന്നത് എന്താണ്, ഓക്കെ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പേഷ്യന്റ് ഹു ആർ നീഡ് ഫോർ ഒബ്സർവേഷൻ ഓർ ഇന്റർവെൻഷൻ ഫോർ ഫെയിലിയർ ഓഫ് സിംഗിൾ ഓർഗൻ സിസ്റ്റം ആൻഡ് ഹാവ് ടു ബി അക്കംപനിഡ് ബൈ ട്രെയിൻഡ് ആൻഡ് പ്രൊഫഷണൽ പേഴ്സണൽ. ഓക്കെ, ഇവിടെ വന്നപ്പോൾ ഒബ്സർവേഷൻ അതായത് നിരീക്ഷണം ആവശ്യമായിട്ടുള്ള ഒരു പേഷ്യന്റ് ആയിരിക്കും. പിന്നെന്താണ് ഫെയിലിയർ ഓഫ് സിംഗിൾ ഓർഗൻ, ഏതെങ്കിലും ഓർഗൻസിന്റെ ഫെയിലിയർ സംഭവിച്ച വ്യക്തികൾ ഉണ്ടാവില്ലേ. ഇപ്പോ എന്താണ്
നമ്മൾ പറഞ്ഞു ഇപ്പൊ ഹൃദയത്തിന്റെ നമുക്ക് സോറി നമ്മളുടെ ഇപ്പോ ലങ്സിന്റെ അല്ലെങ്കിൽ കരളിന്റെ ഒക്കെ അല്ലെ അല്ലെങ്കിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ ചെയ്യില്ലേ, അതുപോലുള്ള ഏതെങ്കിലും ഒരു അവയവത്തിന്റെ ഫെയിലിയർ സംഭവിച്ച വ്യക്തികൾ അല്ലെ, അങ്ങനെയുള്ള വ്യക്തികളൊക്കെയാണ് ലെവൽ ടുവിൽ പെടുന്നത്. അങ്ങനെയുള്ള വ്യക്തികൾ പോകുമ്പോ എന്തായാലും നമുക്കറിയാം എന്ത് വേണം, ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള പേഴ്സണൽ അത്യാവശ്യമാണ്, അവർക്ക് മാത്രമേ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെയുള്ള പേഷ്യൻസിന്റെ നില എന്താണ്, ക്രിട്ടിക്കല് തന്നെയാണ് അല്ലെ. അപ്പോ ഇങ്ങനെ അതായത് സിംഗിൾ ഓർഗൻ സിസ്റ്റത്തിൽ വരുന്നതാണ് ലെവൽ ടു. ഇങ്ങനെയുള്ള ടേംസ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. സിംഗിൾ ഓർഗൻ സിസ്റ്റം വരുന്നത് എവിടെയാണ്, ലെവൽ ടുവിലെ പേഷ്യന്റ് ആയിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞു നെക്സ്റ്റ് നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു ഡിക്റ്റേറ്ററി കണ്ടീഷൻ വരുന്നത് എവിടെയാണ്, ലെവൽ വൺ. ഇങ്ങനെയുള്ള പോയിന്റ്സ് കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു പോവാട്ടോ, എക്സാമിന് നമുക്ക് അങ്ങനെ ചോദിക്കാം. അപ്പോ ലെവൽ ടു നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് ലെവൽ ത്രീ എങ്ങനെയാണെന്ന് നോക്കാം. ലെവൽ ത്രീയിൽ പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പേഷ്യന്റ് വിത്ത് നീഡ് ഓഫ് അഡ്വാൻസ്ഡ് റെസ്പിറേറ്ററി കെയർ ഡ്യൂറിംഗ് ദി ട്രാൻസ്പോർട്ട് വിത്ത് ദി സപ്പോർട്ട് ഓഫ് അറ്റ്ലീസ്റ്റ് ടു ഫെയിലിംഗ് ഓർഗൻ സിസ്റ്റം. ദി പേഷ്യന്റ് മസ്റ്റ് ബി അക്കമ്പനിഡ് ബൈ കോമ്പിറ്റന്റ് ഡോക്ടർ എലോൺ വിത്ത് എ നേഴ്സ് ആൻഡ് എ പാരാമെഡിക്. അപ്പോ എന്താണ്, ഒരു ആംബുലൻസിലുള്ള ആളുകളുടെ എണ്ണം കൂടി, അതായത് കെയർ കുറച്ചും കൂടി വേണം. ആ ഒരു ഘട്ടമാണ് ലെവൽ ത്രീ എന്ന് പറയുന്നത് അല്ലെ. പേഷ്യന്റ് എന്താണ്, റെസ്പിറേറ്ററി കെയർ വേണം. നമ്മൾ പറഞ്ഞു ചിലപ്പോ ശ്വസിക്കാൻ പോലും പറ്റാത്ത ഓക്സിജൻ വെച്ച് തന്നെ പോണ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ തന്നെയാണ് ലെവൽ ത്രീ എന്ന് പറയുന്നത്. അവിടെ അതായത് ടു ഫെയിലിംഗ് ഓർഗൻസ് അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞു വൺ ഫെയിലിംഗ് ഓർഗൻസ് ഒക്കെ വരുമ്പോൾ ലെവൽ ടുവിൽ വരും. പക്ഷേ ഇവിടെ വരുമ്പോൾ ലെവൽ ത്രീയിൽ വരുമ്പോ എന്താണ്, ടു ഫെയിലിംഗ് ഓർഗൻസ് അല്ലെ. ഇപ്പൊ രണ്ട് ഓർഗൻസിന്റെ ഫെയിലിയറോ അല്ലെങ്കിൽ എന്താണ് ഓക്സിജന്റെ അഭാവം, അല്ലെങ്കിൽ ഓക്സിജൻ ഇത് വെച്ച് തന്നെ ഓക്സിജൻ സിലിണ്ടർ ഒക്കെ വെച്ചിട്ട് നമ്മൾ കൊണ്ടുപോകില്ലേ, ട്രാൻസ്ഫർ ചെയ്യാറില്ലേ, ആ ഒരു സിറ്റുവേഷൻ ഓർത്താൽ മതി കേട്ടോ. ലെവൽ ത്രീയിൽ അവിടെ ഇപ്പൊ ആരൊക്കെയാണ് അക്കമ്പൈൻഡ് ആയിട്ട് വേണ്ടത്, കോമ്പിറ്റന്റ് ആയിട്ടുള്ള ഒരു ഡോക്ടർ, അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് അറിയാവുന്ന ഒരു ഡോക്ടർ വേണം. എല്ലാം ഇത് കൂടെ ആരൊക്കെ വേണം, ഒരു നേഴ്സ് വേണം, എ നേഴ്സ് ആൻഡ് എ പാരാമെഡിക്കൽ. വൺ ഡോക്ടർ വേണം, വൺ നേഴ്സ് വേണം, ഒരു പാരാമെഡിക്കൽ വേണം അല്ലെ. അപ്പോ ഇവര് ഈ പാരാമെഡിക്കും ഈ നേഴ്സസ് എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയുള്ള ട്രെയിനിങ് അവർക്ക് എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം, ട്രെയിൻഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ് കേട്ടോ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അവർ പേഷ്യൻസിന്റെ ഒപ്പം പോകുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പൊ മെയിൻ ആയിട്ട് നാല് ലെവൽസ് ആണ് നമ്മള് ഓരോ ലെവലുകളും പറയുന്നത്. നമ്മൾ സാധാരണ നോർമലി കൂടി വരുന്ന ആ ഒരു റേഞ്ചിൽ തന്നെയാണ് ഇവിടെയും പറയുന്നത് കേട്ടോ. സീറോയില് വരുമ്പോൾ എന്താണ്, ക്രിട്ടിക്കൽ അല്ല, അത്ര പ്രശ്നമൊന്നും ഇല്ലാത്ത പേഷ്യൻസ് ആണ് സീറോയില് വരുന്നത്. വണ്ണിൽ വരുന്നത് ആരാണ്, കുറച്ചും കൂടി ഒരു ഡിറ്റേറ്ററിങ് കണ്ടീഷനൊക്കെ വരുന്ന പേഷ്യൻസ് ആണ് ലെവൽ വൺ. ഞാൻ ഈ പറയുന്നതൊന്ന് പറ്റുന്ന പോലെ നിങ്ങൾ ലെക്ചർ നോട്ട് പോലെയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറിച്ചു കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഈ പറയുന്നതൊക്കെ. ഓക്കെ, ലെവൽ വണ്ണിൽ വരുന്നത് ഡിറ്റേറ്ററിങ് കണ്ടീഷൻ. ഇനി ലെവൽ ടുവിൽ വരുന്നതോ ഫെയിലിയർ ഓഫ് സിംഗിൾ ഓർഗൻ സിസ്റ്റം. അപ്പോ ഫെയിലിയർ ഓഫ് സിംഗിൾ ഓർഗൻ സിസ്റ്റം വരുന്നത് ഏതിലാണ്, ലെവൽ ടു. അങ്ങനെയുള്ള ഓരോ ചെറിയ ചെറിയ പോയിന്റ്സ് ഒക്കെ ഇതിനകത്ത് വരുന്നില്ല ഇമ്പോർട്ടന്റ് ആയിട്ട്. അപ്പോ എന്തെങ്കിലും ഞാൻ ക്ലാസ് എടുക്കുമ്പോ നിങ്ങൾക്ക് അത് ജസ്റ്റ് നോട്ട് പോലെ ഒന്ന് കുറിച്ചിടാം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറയുന്നത് അനുസരിച്ച് നിങ്ങൾ ഒന്ന് കുറിച്ചിടാം കേട്ടോ. ലെക്ചർ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഏത് ഭാഷയാണോ ഏത് രീതിയിലാണോ അങ്ങനെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, ഇത്രയും പറഞ്ഞത് എന്തായിരുന്നു, അതായത് ഫെയിലിംഗ് ടു ഓർഗൻ സിസ്റ്റം, ഫെയിലിംഗ് ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെയാണ് അവിടെ എന്തൊക്കെ വേണം, ഒരു ഡോക്ടർ വേണം, ഒരു പാരാമെഡിക് വേണം. ഓക്കെ, ഇനി ലെവൽ വൺ ഒന്നുകൂടി ഒന്ന് പറയാമോ. ഓക്കെ, ലെവൽ വൺ എന്ന് പറയുന്നത് അതായത് നിങ്ങൾ ഇത്ര മാത്രം ഒന്ന് മനസ്സിലാക്കുക, ലെവൽ വൺ എന്ന് പറയുന്നത് ഇപ്പോ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് മേ ബി എന്തെങ്കിലും ആ ഒരു പേഷ്യന്റിന്റെ കണ്ടീഷൻ മോശമാകും എന്നുള്ള ഒരു ഇത് ഡോക്ടേഴ്സിന് അറിയാൻ പറ്റുമല്ലോ. ആളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ കണ്ടീഷൻ മേ ബി മോശമാകാം അല്ലെ. അങ്ങനെയുള്ള രോഗികളൊക്കെയാണ് നമ്മൾ ലെവൽ വണ്ണിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോ അവിടെ എന്തായാലും ഒരു നേഴ്സിന്റെ ആവശ്യം എന്തായാലും കമ്പൽസറി ആണ് അല്ലെ. റിലേറ്റീവ്സിനൊന്നും അത് മാനേജ് ചെയ്യാനായിട്ട് പറ്റില്ല. മാനേജ്മെന്റ് അല്ലെ, അക്യൂട്ട് വാർഡ് സെറ്റിംഗ്, അവിടെ ഒരു മോണിറ്ററിങ്ങും കാര്യങ്ങളൊക്കെ ആ ആംബുലൻസിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോ ആ എക്യുപ്മെന്റ്സും മോണിറ്ററിംഗ് ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ഒപ്പം ആര് വേണം, ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ കെയർ ടീം ആവശ്യമാണ്. അങ്ങനെ വരുന്നതാണ് എന്ത് ലെവൽ വൺ എന്ന് പറയുന്നത്. ഓക്കെ, അക്യൂട്ട് വാർഡ് എന്ന് പറയുമ്പോ എന്താ മീനിങ്? ഓക്കെ, അക്യൂട്ട് വാർഡ് സെറ്റിംഗ് മീൻസ്
നമ്മള് അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു വാർഡ് സെറ്റിംഗ് ചെയ്യില്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞില്ലേ ഇപ്പൊ ഒരു ഐ സി യു ആംബുലൻസ് ഒക്കെ പറഞ്ഞില്ലേ, അതായത് ഒരു ഐ സി യു റൂം എങ്ങനെയായിരിക്കോ അതുപോലെ തന്നെയായിരിക്കും ആ ആംബുലൻസിലും സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു വാർഡ് എങ്ങനെയാണോ അതുപോലെ തന്നെ ആ ഒരു ഐ സി യു പോലെ തന്നെയായിരിക്കും ആ ആംബുലൻസിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ കിട്ടുന്ന അതായത് ആ ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഈ പേഷ്യൻസിന് പെട്ടെന്ന് തന്നെ നമ്മൾ ആംബുലൻസ് അല്ലെങ്കിൽ ഐ സി യു ഇറക്കിയിട്ട് നോർമൽ ആയിട്ടുള്ള ഒരു വാഹനത്തിൽ കൊണ്ടുപോകാനായിട്ട് പറ്റുമോ? ഇല്ല അല്ലെ. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ആളുടെ ജീവൻ തന്നെ അവിടെ എത്തുന്നവരെ നിൽക്കുമെന്ന് നമുക്ക് യാതൊരു ഉറപ്പില്ല അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വാർഡ് സെറ്റിംഗ്സ് ഈ ആംബുലൻസിൽ തന്നെ അവര് ചെയ്യുന്നത്. ഓക്കെ, ലെവൽ 3 ൽ ഏറ്റവും കൂടുതൽ ഷിഫ്റ്റ് ചെയ്യുന്ന റെസ്പിറേറ്ററി ഡിസീസ് ഉള്ളവരായിരിക്കും. അതെ, റെസ്പിറേറ്ററി കെയർ ഉള്ളവരും പിന്നെ ഈ പറഞ്ഞ പോലെ 2 ഫെയിലിംഗ് ഓർഗൻസ് വരില്ലേ, അതായത് ഇപ്പൊ രണ്ടവയവങ്ങളുടെ അങ്ങനെ ഫെയിലിയർ ആയിട്ടുള്ളത്, അതായത് വളരെ മോശപ്പെട്ട ഒരു അവസ്ഥ വരുന്നതാണ് ഈ ലെവൽ 3 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളെ അങ്ങനെ വരുന്ന ആ പോയിന്റ്സുകൾ ഒന്ന് നോട്ട് ചെയ്യാട്ടെ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് എന്താണ് ഇപ്പൊ ലെവൽ 1 ൽ വരുന്നാല് ഡീപ്രഡേഷനുകൾ വഷളാകുന്ന ഒരു അവസ്ഥ വരുന്നതൊക്കെ ലെവൽ 1 ൽ വരും. 2 ൽ വരുമ്പോ എന്താവും? 1 ഫെയിലിയർ ഓർഗൻസ് വരും. 3 വരുമ്പോ എന്തായി? 2 ഫെയിലിംഗ് ഓർഗൻസ് വരും, അല്ലെങ്കിൽ റെസ്പിറേറ്ററി കെയർ വരും. അപ്പൊ അങ്ങനെയുള്ള പോയിന്റ്സുകൾ നിങ്ങൾ തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാട്ടോ. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് ഇതിന്റെ നമ്മളിപ്പോ ഓരോ ലെവലുകളും പറഞ്ഞില്ലേ, അതിന്റെ ഒരു സംഗ്രഹമാണ് അല്ലെങ്കിൽ ജസ്റ്റ് അതിന്റെ ഒരു സമ്മറി പോലെ പറയുന്നതാണ് കേട്ടോ നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. ഓക്കെ, ഞാൻ വായിക്കുമ്പോൾ നിങ്ങളും ഒന്ന് കൂടെ ഒന്ന് ഒപ്പം വായിച്ചു പോളെ, നിങ്ങൾക്കും ഒരു ഐഡിയ കിട്ടും. നമുക്ക് കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലും കൂടി ഒന്ന് വായിച്ചു പോവാട്ടോ. ഓക്കെ, ഇനി ദ അക്കംപൈനിങ് പേഴ്സൺ ഷുഡ് ബി ആപ്റ്റ്ലി ട്രെയിൻഡ് അല്ലെ, കോമ്പറ്റന്റ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ആൻഡ് പ്രിഫറബിൾ ഷുഡ് ഹാവ് ഡൺ ട്രെയിനിങ് ഇൻ പേഷ്യന്റ് ട്രാൻസ്ഫർ ആൻഡ് ഷുഡ് ഹാവ് ഇനഫ് ട്രെയിനിങ് ഇൻ അഡ്വാൻസ് കാർഡിയാട്രിക് ലൈഫ് സപ്പോർട്ട് എയർവേ മാനേജ്മെന്റ് ആൻഡ് ക്രിട്ടിക്കൽ കെയർ. If the physician is not available, shifted to unstable patient, then the provision of contacting the physician concerned by the transport tram should certainly be ready for service. എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? കുറച്ചൊക്കെ മനസ്സിലായി കാണുമല്ലോ എല്ലാവർക്കും. ഓക്കെ, അതായത് the accompanying person should be aptly trained. ഞാൻ പറഞ്ഞില്ലേ ട്രാൻസ്ഫർ ചെയ്യുമ്പോ ഈ പാരാമെഡിക്കും അല്ലെങ്കിൽ ഈ നഴ്സിംഗും നഴ്സസും ഡോക്ടേഴ്സും കൂടെ പോകുന്ന, അത് ഒരു സാധാരണ നഴ്സസും ഡോക്ടേഴ്സ് എല്ലാം പോകുന്നത്. ഇതിനു വേണ്ടി സ്പെഷ്യലി ആപ്റ്റ്ലി ട്രെയിൻഡ് ആയിട്ടുള്ള നഴ്സസ് ആയിരിക്കണം ഇങ്ങനെയുള്ള ട്രാൻസ്ഫർ സമയത്ത് കൂടെ പോകുവാൻ. അവര് ട്രെയിൻഡ് മാത്രമല്ല വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നഴ്സസിനെ മാത്രം ഇങ്ങനെയുള്ള ട്രാൻസ്ഫർ സമയത്ത് ആയിരിക്കുകയുള്ളൂ അല്ലെ. ചിലപ്പോ ഒരു ഇപ്പൊ നഴ്സിംഗ് പഠിച്ച് നഴ്സിംഗ് സ്റ്റുഡന്റ് പഠിച്ച് ചിലപ്പോ ഒരു ട്രെയിനിങ്ങിന് കയറിയ ഒരു നഴ്സ് ആണെങ്കിൽ മേ ബി ചിലപ്പോ ഇതിന് ആംബുലൻസിനുള്ളിൽ എക്യുപ്മെന്റ്സ് ചിലപ്പോ അത് വർക്ക് ചെയ്യിപ്പിക്കാൻ പോലും അറിയാത്തവരുണ്ടാകാം അല്ലെ. അതിനോടൊരു എന്താ പറയാ, അതിനോടൊരു വർക്കിംഗ് അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെങ്കിൽ പോയിട്ട് ഒരു കാര്യമില്ല അല്ലെ. ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും അല്ലെ. അതുകൊണ്ട് തന്നെ എന്താണ് പറയുന്നത്, ട്രെയിൻഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആപ്റ്റ്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് കറക്റ്റ് ആയിട്ടുള്ള ട്രെയിനിങ് ആപ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്ന് പറയില്ലേ ആക്യൂർ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് കിട്ടിയ ഒരു കോഴ്സ്, അത് തന്നെയാണ് ആപ്റ്റ്ലി എന്ന് പറഞ്ഞ മീനിങ്ങിലും വരുന്നത് കേട്ടോ. വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ലെങ്കിൽ നഴ്സസ് ആയിരിക്കണം പോകേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞത് എന്താണ്, ഷുഡ് ഹാവ് ഡൺ ട്രെയിനിങ് പേഷ്യന്റ് ട്രാൻസ്ഫർ, ഷുഡ് ഹാവ് ഇനഫ് ട്രെയിനിങ്, അഡ്വാൻസ്ഡ് കാർഡിയാട്രിക് ലൈഫ് സപ്പോർട്ട് അല്ലെ. കാർഡിയാട്രിക് ലൈഫ് സപ്പോർട്ട് മോണിറ്ററിംഗ് സിസ്റ്റം ഒക്കെ പറഞ്ഞില്ലേ, അങ്ങനെയുള്ള ലൈഫ് സപ്പോർട്ടും മോണിറ്ററിംഗ് സിസ്റ്റം എല്ലാം ഉണ്ടായിരിക്കണം ഇങ്ങനെയുള്ള ഒരു ട്രാൻസ്ഫറിംഗ് സമയത്ത്. ഓക്കെ, അപ്പോ എന്താണ്, യോഗ്യതയുള്ളതും വേണം, എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം, പിന്നെ ആ ഒരു പരിശീലനം നേടിയിരിക്കണം. എയർവേ മാനേജ്മെന്റ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കെയർ ഒക്കെ പിന്തുണ ആ ഒരു നൂതന സാങ്കേതിക വിദ്യകൾ ഉണ്ടാവില്ലേ, അതായത് ഈ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെല്ലാം കൈകാര്യം ചെയ്യാനായിട്ട് അറിയുന്ന ഒരു വ്യക്തി ആയിരിക്കണം കൂടെ പോകേണ്ടത്. ഇനി ഇഫ് ദ ഫിസിഷ്യൻ ഈസ് നോട്ട് അവൈലബിൾ ഷിഫ്റ്റ് ടു അൺസ്റ്റേബിൾ പേഷ്യന്റ് ആ, ഇപ്പൊ മേ ബി ഫിസിഷ്യൻ ആ ടൈമിൽ ചിലപ്പോ അവൈലബിൾ അല്ല അല്ലെ. അവൈലബിൾ അല്ലെങ്കിൽ പോലും ആ ഒരു ഫിസിഷ്യൻ കൺസേൺഡ് ബൈ ദ ട്രാൻസ്പോർട്ട് ട്രാം ഷുഡ് സെർട്ടൈൻലി ക്യാൻ ബി റെഡി ഫോർ സർവീസ്. ആയി കൂടെയുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ്സ് ഉണ്ടാവുമല്ലോ, അവര് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് ആ സർവീസ് ചെയ്യാനായിട്ട് എപ്പോഴും എന്തായിരിക്കണം, റെഡി ആയിരിക്കണം. അതായത് ഒരു ഫിസിഷ്യന്റെ പോലെ തന്നെ അത്യാവശ്യം ഒരു ഡോക്ടറിന്റെ അല്ലെങ്കിൽ ഫിസിഷ്യന്റെ എല്ലാ അത്തരത്തിലുള്ള എക്യുപ്മെന്റ്സ് ഡീൽ ചെയ്യാനും അല്ലെങ്കിൽ ആ ക്രിട്ടിക്കൽ സ്റ്റേജിനെ
ആ ഒരു ക്രിട്ടിക്കൽ അവർക്കുള്ള ഒരു കെയർ നൽകാനും ഒരു നേഴ്സ് അല്ലെങ്കിൽ ആ കൂടെ പോകുന്ന നേഴ്സസിനെ അറിഞ്ഞിരിക്കണം. അതിനാൽ തന്നെയാണ് നമ്മൾ പറഞ്ഞത് ആപ്റ്റ്ലി ട്രെയിൻഡ് ആയിരിക്കണം, വെൽ എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ആയിട്ടുള്ള നേഴ്സസ് ആയിരിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പിക്ചർ ഒന്ന് കാണിക്കാം. ഓക്കെ, ഇതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നു. അപ്പൊ രണ്ട് പോയിന്റ് കൂടി ഒന്ന് നമുക്ക് നോക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ പിക്ചർ നിങ്ങൾക്ക് കാണിക്കാം. ക്ലാസ് വൈകിട്ട് തയ്യാറാവാറായില്ലേ. എക്യുപ്മെന്റ് ട്രാക്സ് ആൻഡ് മോണിറ്ററിംഗ്. എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ അല്ലെ, എന്തൊക്കെ എക്യുപ്മെന്റ്സ്, കുറെ മോണിറ്ററിംഗ് സിസ്റ്റം, അങ്ങനെ ഒത്തിരി സിസ്റ്റംസ് ഒക്കെ വരുന്നില്ലേ, അതൊക്കെയാണ് എക്യുപ്മെന്റിൽ വരുന്നത്. ഡ്രഗ്സ് മീൻസ് മെഡിസിൻസ് ആൻഡ് മോണിറ്ററിംഗ്. മോണിറ്ററിംഗ് സിസ്റ്റം തന്നെ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് ഉപകരണങ്ങളാണ് കേട്ടോ, ഓരോ ഇതിനുള്ള ഉപകരണങ്ങളെ. ഓക്കെ, ഇനി ഫസ്റ്റ് പോയിന്റ് നമുക്ക് ഫസ്റ്റത്തെ രണ്ട് പോയിന്റ് ഒന്ന് നോക്കി വെച്ചിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോ ഫസ്റ്റ് പോയിന്റ് നോക്കാം. എ പ്രോപ്പർ ഇൻസ്പെക്ഷൻ വിത്ത് പ്രൊവിഷൻ ഓഫ് ഓൾ ലൈഫ് സേവിംഗ് ഡ്രഗ് ഈസ് കമ്പൽസറി ഫോർ ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻറ് വിത്ത് ലെവൽ 1, 2, and 3 ക്രിട്ടിക്കൽ കെയർ നീഡ്സ്. നമ്മൾ പറഞ്ഞില്ലേ ലെവൽ 1, 2, 3 ആണ് കുറച്ച് ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് വരുന്നത്, 0 അത്ര ക്രിട്ടിക്കൽ അല്ല എന്ന് നമ്മൾ പറഞ്ഞു. സോ അതുകൊണ്ട് എന്താണ് അവർക്ക് വേണ്ടിയിട്ട് ലെവൽ 1, 2, 3 ക്രിട്ടിക്കൽ കെയർ ആവശ്യങ്ങള്, എല്ലാരും ഈ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപ് അത് അവർക്ക് വേണ്ട ജീവൻ രക്ഷാ മാർഗങ്ങള്, അവർക്ക് വേണ്ട മെഡിസിൻസ് അല്ലെ, അതെല്ലാം എന്ത് ചെയ്യണം, കമ്പൽസറി ആയിട്ട് സേവ് ചെയ്ത് വെക്കുന്നത് ആവശ്യമാണ്. കമ്പൽസറി ആയിട്ട് സേവ് ചെയ്യുക എന്ന് പറഞ്ഞാല് ആ ആംബുലൻസിൽ സജ്ജീകരിക്കണം അവർക്ക് വേണ്ട മെഡിസിൻസ്. ഏത് ലെവലിൽ വരുന്ന പേഷ്യൻസിനാണ്? 1, 2, and 3. ഓക്കെ, അങ്ങനെ വരുന്ന പേഷ്യൻസിന് എന്ത് വേണം? അവർക്ക് വേണ്ടുന്ന മെഡിസിൻസ് സജ്ജമാക്കിയിരിക്കണം. ഈ ഡിവൈസസ് നീഡർ ഫോർ എയർ വേ ഓപ്പറേഷൻ, ഓക്സിജനേഷൻ, അതായത് ഞാൻ പറഞ്ഞില്ലേ ഓക്സിജൻ കിട്ടാതെ ബുദ്ധിമുട്ടുകളൊക്കെ വരില്ലേ, ചിലപ്പോ വെന്റിലേഷൻ അല്ലെങ്കിൽ എന്താണ് ഹിമിയോ ഡൈനാമിക് മോണിറ്ററിംഗ് റെസ്പിറേഷൻ. നമ്മൾ പറഞ്ഞില്ലേ എന്താണ് ഹിമോ ഡൈനാമിക്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നല്ലോ, ഇങ്ങനെ ശ്വാസകോശ സംബന്ധമായിട്ട് അല്ലെങ്കിൽ ഈ രക്തക്കുഴലുകൾക്കൊക്കെ എന്തെങ്കിലും സംഭവിക്കുന്നതൊക്കെ ഒരു അവസ്ഥ വരില്ലേ, രക്തചലനത, അതായത് രക്തചംക്രമണ വ്യവസ്ഥയെ ബാധിക്കുന്ന പ്രശ്നങ്ങള്, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസ് ഒക്കെ വരുമല്ലോ. അപ്പോ അതൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള മരുന്നുകൾ സജ്ജമാക്കിയിരിക്കണം. മോണിറ്ററിംഗും അതിന്റെ എയർ വേ ഓപ്പറേഷൻ നീഡ്സ്, അതിനുള്ള എന്താ പറയാ, ക്രിട്ടിക്കൽ ആയിട്ടുള്ള നീഡഡ് ആയിട്ട് ഓക്സിജനും വെന്റിലേഷനും അങ്ങനെയുള്ള കാര്യങ്ങൾ ആവശ്യമുള്ള പേഷ്യൻസ് ആണ് 1, 2, 3. അതിനുള്ള മെഡിസിൻസും അവർക്ക് കൊടുക്കേണ്ട കെയർസുകളും നമ്മൾ എന്താക്കിയിരിക്കണം, സജ്ജമാക്കിയിരിക്കുക. ഇനി നെക്സ്റ്റില് ഓൾ ദി ഇൻസ്പെക്ഷൻ നീഡ്സ് to be confirmed before beginning of transfer together with the starting of the infusion drug. Alle, the drugs required for patient transfer involve muscle relaxant, sedative, analgesics, indropers and resuscitation drugs. Alle, the person, appo ningalku kore termugal ippa kettu alle, namalku kekkatha termugalokke alle ippa korchu ningal kettathu alle, endakkiyana റെസിസ്റ്റേഷൻ അല്ലെ, കേട്ടിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കണ, ഇനി അതൊക്കെയാണ് നിങ്ങൾ കേട്ടത്. അനാലജിസിസ് അല്ലെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അനാലജിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേദന സംഹാരിയില്ലേ, നമ്മൾ പെയിൻ കില്ലേഴ്സ് ഇല്ലേ, അതിനെ തന്നെയാണ് പറയുന്നത്. ഇൻട്രോപ്പസ്, ഇൻട്രോപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ ബി പി ഒക്കെ ഉള്ള പേഷ്യൻസ് ഉണ്ടാവില്ലേ, ചിലപ്പോ ബി പി കൂടുകയോ ബി പി കുറയുകയോ ഒക്കെ ചെയ്യുന്ന അവസ്ഥയില്ലേ, ചിലപ്പോ ആള് എന്താണ് നമ്മൾ പറയാറില്ലേ കുഴഞ്ഞു വീണു എന്നൊക്കെ പറയില്ലേ പെട്ടെന്നൊക്കെ, അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ വരുമ്പോ ഉപയോഗിക്കുന്ന ഒരു മെഡിസിൻ ആണ് ഇൻട്രോപ്പസ് എന്ന് പറഞ്ഞാല്, അതായത് ബി പി പെട്ടെന്ന് ലോ ആയിട്ട് താഴ്ന്നു പോകുന്ന ഒരു അവസ്ഥയ്ക്കില്ലേ, അങ്ങനെയുള്ളവർക്കാണ് ഇൻട്രോപ്പസ് ഒക്കെ ഒരു മെഡിസിൻസ് ആണ് കേട്ടോ. സെഡേറ്റീവ് എന്ന് പറഞ്ഞാൽ അറിയാലോ, പെട്ടെന്ന് നമുക്ക് മയക്കം കിട്ടാവുന്നുണ്ട്, വളരെയധികം വേദനയൊക്കെ ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന പേഷ്യൻസ് ഉണ്ടാവില്ലേ, അവർക്കാണ് ഈ സഡേഷൻ ആയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ നൽകുന്നത് അല്ലെ. അങ്ങനെയുള്ള സഡേറ്റീവ് കൊടുക്കുമ്പോ ചിലപ്പോ അവര് അവരുടെ ഉറങ്ങിപ്പോവും, ഉറക്കം കിട്ടുന്നതായിട്ട്, സഡേഷൻ ആണല്ലോ, അപ്പൊ ആ ഉറക്കത്തിലൂടെ അവർക്ക് ആ വേദനയൊക്കെ കുറച്ചെങ്കിലും ഒന്ന് കുറയ്ക്കാനായിട്ട് പറ്റും. ഇങ്ങനെയുള്ള മെഡിസിൻസ് ആണ് ഈ സഡേറ്റീവും ഈ പറഞ്ഞ ഇൻട്രോപ്പസ്, അനാലിസിസ് എന്ന് പറഞ്ഞ മെഡിസിൻസ് ഒക്കെ കേട്ടോ. ഇനി പറഞ്ഞത് എന്താണ്, റെസിസ്റ്റേഷൻ അല്ലെ. റെസിസ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസിസ്റ്റേഷൻ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവനെ പുനരുജ്ജീവിപ്പിക്കുന്ന ഡ്രഗ്സ്, അതായത് ഏറ്റവും ചിലപ്പോ അത്രയും അധികം എന്താ പറയാ, അത്രയും ഒരു ഇൻഫ്ലുവൻസ് ഉള്ള ഡ്രഗ്സ് ആണ്, പെട്ടെന്ന് തന്നെ ജീവൻ അല്ലെങ്കിൽ റിക്കവറി ചെയ്യാൻ പറ്റുന്ന അത്രയും, ചിലപ്പോ ഇപ്പൊ നമ്മൾ ആന്റിബയോട്ടിക്സ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ അത്രയും ഒരു കാഠിന്യം കൂടിയൊരു മെഡിസിൻ ആണ് ഈ അങ്ങനെയുള്ള ഒരു
ഈ പറഞ്ഞ റെസിസ്റ്റേഷൻ ഡ്രഗ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ, ജീവൻ പുനരുജ്ജീവിപ്പിക്കുന്ന അത്തരത്തിലുള്ള ഒരു ഡ്രഗ്സ് ആണ് അത്. ഇനി ദ പേഴ്സൺ റെസ്പോൺസിബിൾ ടു പേഷ്യന്റ് ട്രാൻസ്ഫർ ഷുഡ് അഷ്യൂർ കറക്റ്റ് സപ്ലൈ ഓഫ് ദീസ് എമർജൻസി. അതായത് ഇത്തരത്തിൽ നമ്മൾ കുറെ മെഡിസിൻസിന്റെ പറഞ്ഞില്ലേ, ഇങ്ങനെയുള്ള മെഡിസിൻസ് ഒക്കെ കറക്റ്റ് ടൈമിംഗിൽ തന്നെ അഷ്യൂർ ചെയ്ത് സപ്ലൈ ചെയ്യണം അല്ലെ. എമർജൻസി ആയിട്ടുള്ള ഡ്രഗ്സ് ആണ് നമ്മൾ ഈ പറഞ്ഞത്. ഇതെല്ലാം ഒരു ആംബുലൻസിൽ സജ്ജീകരണത്തില് കൃത്യമായിട്ടും വേണം. ഈ പറഞ്ഞ മെഡിസിൻസ് ഒക്കെ കൃത്യമായിട്ടും അവര് കൃത്യമായിട്ടും ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അതെല്ലാം കളക്ട് ചെയ്തിരിക്കണം കേട്ടോ. ഇനി സം ഓഫ് ദീസ് ഡ്രഗ്സ് മേ ബി നീഡഡ് ടു ബി പ്രിപ്പയർഡ് ഇൻ പ്രീ ഫിൽഡ് സിറഞ്ചസ്. ആ ഇതിന്റെ ഒപ്പം തന്നെ നമ്മൾ പറഞ്ഞു മെഡിസിൻസ് ഒക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ട് മെഡിസിൻസ് ഒക്കെ നമ്മൾ എന്ത് വേണം, മെഡിസിൻസ് ഒക്കെ എടുക്കണം അല്ലെ. അതുപോലെ തന്നെ പ്രീ ഫിൽഡ് ആയിട്ടുള്ള സിറഞ്ചസ് വരെ നമ്മൾ സജ്ജമാക്കിയിരിക്കണം. പ്രീ ഫിൽഡ് എന്ന് പറഞ്ഞ സിറഞ്ചിൽ മരുന്ന് ഓൾറെഡി മരുന്ന് നിറച്ചതിന് ശേഷം വേണം നമ്മൾ ആംബുലൻസിൽ അങ്ങനെ പ്രീ ഫിൽഡ് ആയിട്ടുള്ള സിറഞ്ചസ് വേണം കൊണ്ടുപോകുവാൻ. പെട്ടെന്ന് എന്തെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ട് വരുമ്പോൾ ആ സമയത്ത് നമുക്ക് സിറഞ്ചസ് ഫില്ല് ചെയ്യാനും അത്രയും പോലും ചിലപ്പോൾ ടൈം പോലും കിട്ടില്ല. ഓരോ സമയത്തിന് എന്താണ് അല്ലെ, നമുക്ക് ജീവന് വിലയുണ്ടെന്ന് നമ്മൾ പറയും അല്ലെ. അപ്പൊ അത്രയും അതായത് പ്രീ ഫിൽഡ് ആയിട്ടുള്ള സിറഞ്ചസ് പോലും ആയിരിക്കണം ഇന്ന് നമ്മൾ ട്രാൻസ്ഫർ ഒരു ക്രിട്ടിക്കൽ കേസിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരു ആംബുലൻസിൽ സജ്ജമാക്കിയിരിക്കാനായിട്ട്. ഓക്കെ, നമ്മൾ ഈ രണ്ട് എക്യുപ്മെന്റ്സും ഡ്രഗ്സിന്റെയാണ് രണ്ട് പോയിന്റ് ആണോ പറഞ്ഞത്. നമുക്ക് ഇനി നെക്സ്റ്റ് ഒരു മൂന്ന് പോയിന്റ് കൂടി വരുന്നുണ്ട്. നമുക്കിപ്പോ ആ പോയിന്റ് പറഞ്ഞാൽ ചിലപ്പോൾ അത് തീർക്കാനായിട്ട് പറ്റില്ല അല്ലെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ ടൈമായല്ലോ. അപ്പൊ നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് എടുക്കാം. നിങ്ങൾക്ക് ഞാൻ കുറച്ച് പിക്ചേഴ്സ് ഒന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. പിന്നീട് നിങ്ങൾക്ക് പിക്ചർ ക്ലിയർ ആണോ? കാണാൻ പറ്റുന്നുണ്ടോ? പിക്ചർ കാണുന്നുണ്ടോ? ഇല്ല ഇല്ല കാണുന്നില്ല. ഓക്കെ ഓക്കെ. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല മാം കാണുന്നില്ല. സ്മോൾ സൈസിലാണ് അത് കാരണം കാണുന്നില്ല. എല്ലാവരും ഒന്ന് ക്ലിയർ ആയിട്ടിരിക്കണം കേട്ടോ. ഓക്കെ, മ്യൂട്ട് ചെയ്യാറുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തേ. ക്ലാസ് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യണേണ് കൊതിക്കും മുമ്പ്. നമ്മളിവിടെ വരെയാണ് എക്യുപ്മെന്റ്സ് ആൻഡ് ഡ്രഗ്സ് മോണിറ്ററിംഗ് വരെയാണ് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ എല്ലാവരും ഫസ്റ്റ് നമ്മൾ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് ഇൻട്രൊഡക്ഷൻ തുടങ്ങി ഇതുവരെ എല്ലാവരും നല്ല രീതിയിൽ മനസ്സിലാക്കി ക്ലിയർ ആയിട്ടിരിക്കണം കേട്ടോ. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കുന്നുണ്ടായാലും കേട്ടോ. ഇത്രയും നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ മാം. ഓക്കെ, നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് ഓക്കെയാണോ? ക്ലിയർ ആയോ ക്ലാസ് ഒക്കെ? Yes, ma'am. Okay, ma'am. Yes, ma'am. Okay, thank you all. Okay, next class. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.
എക്സ്ക്യൂസ് മീ മാം മാം നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് തരുമോ? വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്കൊന്ന് പഠിക്കാനുള്ളത് തരാം. എന്തോ കിട്ടിയിട്ടില്ലല്ലോ. ആർക്കും കിട്ടിയിട്ടില്ല ക്വസ്റ്റ്യൻസ്? രണ്ട് പ്രാവശ്യം കിട്ടിയിരുന്നു. പിന്നെ ഈ അടുത്ത ദിവസം തന്നെ നാളെയായിട്ട് നമുക്ക് അല്ലെങ്കിൽ ഇന്നോ നാളെയായിട്ട് മോക്ക് ടെസ്റ്റ് തരാട്ടോ. ഇതുവരെ നമ്മൾ എടുത്തത് ക്വസ്റ്റ്യൻസ് എന്തായാലും തരാട്ടോ മോക്ക് ടെസ്റ്റ് പോലെ. അപ്പൊ നിങ്ങൾ ആ തന്നെ ക്വസ്റ്റ്യൻസ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പഠിച്ചു പോവാട്ടോ. പിന്നെ നെക്സ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലും കൂടി ഒന്ന് വായിക്കാം. ക്വസ്റ്റ്യൻസ് എന്തായാലും തരാം. ഓക്കെ Okay, Mom.